അടിമുടി ക്രമക്കേട്. ഒടുവിൽ കടക്ക് പുറത്തു പറയുകയാണ്. കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ വാടക കെട്ടിടങ്ങൾ ഒഴിയാനുള്ള നിർദ്ദേശവുമായി അഡ്മിനിസ്ട്രേറ്റർ. സംസ്ഥാന സർക്കാരിനും CPMനും ചോദ്യമായി സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളും കേസുകളും ക്രമക്കേടുകളും ചോദ്യമാകുമ്പോഴാണ് തിരുവനന്തപുരത്ത് കണ്ടല സർവീസ് സഹകരണ ബാങ്കിന്റെ വാടക കെട്ടിടങ്ങൾ ഒഴിയാനുള്ള നിർദ്ദേശവുമായി അഡ്മിനിസ്ട്രേറ്റർ രംഗത്ത് വന്നിരിക്കുന്നത്. കണ്ടല ബാങ്കിന്റെ പുന്നാവൂർ പാപ്പാല ശാഖകൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. ഇതൊഴിയുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ വാടക കെട്ടിടങ്ങൾ ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. ആശുപത്രിയുടെ പേവാർഡുകളും പാർക്കിംഗ് സ്ഥലവും ക്യാൻറ്റീനുമാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സ്ഥലങ്ങൾ ഒഴിവാക്കിയാൽ ആശുപത്രിയിലെത്തുന്നവർക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്ന് MD അറിയിച്ചു. എന്നാൽ 30 തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശമെന്നാണ് സൂചന. 5 ലക്ഷവും അതിന് താഴെ നിക്ഷേപിച്ചവരാണ് അധികവും. പലരും മാസം തോറും കിട്ടുന്ന പലിശ ഉപയോഗിച്ചാണ് ദൈനംദിന ചെലവുകൾ നടത്തിയിരുന്നത്. ഇപ്പോൾ ബാങ്കിൽ നിന്നും തുക ലഭിക്കാതെ വന്നത് ഇങ്ങനെയുള്ളവരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നിക്ഷേപം സമാഹരിക്കുന്നതിന് ജീവനക്കാർക്ക് കമ്മീഷൻ ഏർപ്പെടുത്തിയതും ബാങ്കിന് വലിയ നഷ്ടമുണ്ടായി. മാറല്ലൂർ ശാഖയിൽ ഒരാൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോൾ പുന്നാവൂർ ശാഖയിലെ ജീവനക്കാരൻ ഈ നിക്ഷേപം പിൻവലിപ്പിക്കും. തുടർന്ന് ഇത് പുന്നാവൂർ ശാഖയിൽ നിക്ഷേപമായി എത്തിക്കും. 2 തവണയും ജീവനക്കാർക്ക് കമ്മീഷൻ ഉറപ്പ്. പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ബന്ധുക്കളും കുറച്ച് ഭൂമി ഈട് നൽകി ബാങ്കിൽ നിന്നും വലിയ തുക വായ്പയെടുക്കും. എന്നിട്ട് ഈ തുക ബാങ്കിൽ തന്നെ നിക്ഷേപിച്ച് പലിശയും വാങ്ങും. ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുന്നതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ബാങ്കിലെ അനുബന്ധ സ്ഥാപനമായ കണ്ടല സഹകരണ ആശുപത്രിയിൽ നടത്തിയ നിയമനങ്ങളും ചട്ടവിരുദ്ധമെന്ന് സഹകരണ സംഘം അന്വേഷണ റിപ്പോർട്ട്. ആശുപത്രിയിൽ വിവിധ ജോലികൾക്കായി ബാങ്ക് ഭരണസമിതി നടത്തിയ 77 നിയമനങ്ങൾ, സഹകരണ നിയമം, ചട്ടം, രജിസ്ട്രാറുടെ സർക്കുലർ എന്നിവകളിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ആശുപത്രിയിൽ അനധികൃത നിയമനങ്ങൾ നടത്തി അനർഹമായ ശമ്പളവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും അനുവദിച്ച് ആശുപത്രിക്കും ബാങ്കിനും ബോധപൂർവം നഷ്ടം വരുത്തിയെന്നാണ് റിപ്പോർട്ടിലുള്ളത്. 22.5 കോടി രൂപയുടെ നഷ്ടമാണ് വരുത്തിവെച്ചത്. ചട്ടലംഘന പ്രവർത്തനം നടത്തിയതിന്റെ ഉത്തരവാദിത്വം അതത് കാലത്തെ ഭരണസമിതിക്കാണെന്ന സഹകരണ നിയമം 68(1) പ്രകാരമുള്ള അന്വേഷണത്തിലും തെളിഞ്ഞു. അനധികൃതവും നിയമവിധേയമല്ലാതെയും ജീവനക്കാരെ 2014 തുടർന്ന് ആശുപത്രിയിൽ നിയമിച്ചതായാണ് റിപ്പോർട്ട്. ആശുപത്രിയിൽ 14 സ്ഥിരം ജീവനക്കാരെ നിയമിച്ച് ശമ്പളം നൽകി വരുന്നു. സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലർ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് 14 പേരെ നിയമിച്ചത്. നിയമനം നൽകുമ്പോൾ തസ്തികയ്ക്കുള്ള അനുവാദവും വാങ്ങിയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആശുപത്രിക്ക് 2019 ഡിസംബറിലാണ് 12 തസ്തികകൾ അനുവദിച്ച് നൽകിയത്. എന്നാൽ 8 പേരെ 2014 തന്നെ നിയമിച്ചു. തസ്തികകൾക്ക് അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ശമ്പള നിരക്ക് ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം നൽകി. കണ്ടല ബാങ്കിൽ അനുമതിയില്ലാതെ തസ്തികകളിൽ ജീവനക്കാരെ നിയമിച്ചും ഇവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവും നൽകിയും 7.5 കോടിയോളം പാഴാക്കിയെന്നാണ് റിപ്പോർട്ട്. അനുമതിയില്ലാതെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ അനധികൃതമായി 6 പേരെ നിയമിച്ചു. കളക്ഷൻ ഏജന്റ് തസ്തികകൾക്ക് അംഗീകാരം വാങ്ങാതെ നിരവധി പേരെ നിയമിച്ചു. ഒരു സമയം 23 കളക്ഷൻ ഏജന്റുമാർ ജോലി ചെയ്തു. പലർക്കും അറ്റൻഡർ, സെക്യൂരിറ്റി, പ്യൂൺ തസ്തികകളിലേക്ക് അനധികൃത ഉദ്യോഗ കയറ്റവും അനുവദിച്ചു. സഹകരണ ചട്ടത്തിന് വിരുദ്ധമായി ജൂനിയർ ക്ലാർക്ക് തസ്തികയിലേക്ക് നിരവധി പേർക്ക് ഉദ്യോഗ കയറ്റം നൽകിയതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. CPMനുമായി ബന്ധപ്പെട്ട്, ഭരണസമിതികളുമായി ബന്ധപ്പെട്ട് കരുവന്നൂരിലും തൃശൂരിലും അയ്യന്തോളിലുമൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് CPIക്ക് വലിയ ചോദ്യമായി കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.